എനിക്ക് മാത്രം ഈ വീട്ടിൽ ഓരോ സാധനം മേടിച്ചു എന്റെ ആഗ്രഹമുള്ളൊന്നും ഈ വീട്ടിൽ നടക്കരുത്. എനിക്ക് അല്ലല്ലോ അവർ ഇങ്ങനെ ഉണ്ടാവുള്ളത്. എന്താ എന്താടി മക്കളെ പ്രശ്നം? എന്താ ഇന്ന് കരയുന്നത്? ഞാനൊരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടിയോട് എനിക്കത് മേടിച്ചിരുന്നില്ല. എന്തോന്ന് വേണമെന്ന് പറഞ്ഞു? ബിരിയാണി. ഒരു നിസ്സാരമായ ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് നീ അവന് മേടിച്ചു കൊടുത്തില്ലല്ലേ? എടാ ഒരു ബിരിയാണി ഇല്ല, അവള് ചോദിച്ചോളൂ. അല്ല സ്വർണം ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ ഇങ്ങനെയുള്ള ഒരുത്തന്റെ കൂടെയാണല്ലോ എന്റെ പൊന്നുമോളെ ഞാൻ കെട്ടിച്ച് വിട്ടത്. എടാ നിസ്സാരമായ ഒരു 75 രൂപയുടെ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത നീ എന്തിനാ ഇത് വെച്ചിട്ട് ഇരിക്കണത്? 75 രൂപയ്ക്ക് ബിരിയാണി ഫുട്പാത്തിൽ കിട്ടും. 75 രൂപയ്ക്ക് ബിരിയാണി ഫുട്പാത്തിൽ കിട്ടുമെന്ന്. ഓഹോ 200 രൂപ ബിരിയാണി പ്ലസ് GST. നിങ്ങൾ സംസാരിക്കണ്ട, എനിക്കറിയാം സംസാരിക്കാൻ. എടാ എന്റെ പൊന്നുമോക്ക് ഞാൻ മേടിച്ചു കൊടുക്കും. ഓ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നു. അയ്യോ എന്റെ കൺമുമ്പിൽ നിന്ന് മക്കളെ രക്ഷപ്പിക്കണ്ട, മക്കൾക്ക് ഈ അച്ഛൻ ബിരിയാണി മേടിച്ചു തരും. ഒരു 200 രൂപ പൈസയല്ല മക്കളെ 200 രൂപ അച്ഛൻ മേടിച്ചു തരും ബിരിയാണി. അല്ല പിന്നെ ഒരുത്തന്നെ സഹായം ഉണ്ട്, എന്റെ മക്കൾക്ക് ഞാൻ മേടിച്ചു തരും ബിരിയാണി. അല്ല പിന്നെ ആ മക്കൾക്ക് ചിക്കൻ വേണോ മട്ടൻ വേണോ? ചിക്കൻ മതി. ആ ചിക്കൻ എങ്കിൽ ചിക്കൻ. അല്ല പിന്നെ നീ ഇന്നും മേടിച്ചു കൊടുക്കണ്ട, എന്റെ പൊന്നുമോക്ക് ഞാൻ മേടിച്ചു കൊടുക്കും. അല്ല പിന്നെ നീയൊക്കെ സൂക്ഷിച്ചോ, അച്ഛൻ ഇപ്പൊ വരാം. അല്ല പിന്നെ എല്ലാരും കണ്ടോ എന്റെ അച്ഛൻ ബിരിയാണി ആയിട്ട് ഉടനെ ഇവിടെ വരും. നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാനത് കഴിക്കുകയും ചെയ്യും, നിങ്ങൾ അത് കൊതി വിട്ടോണ്ട് ഇരിക്കുകയും ചെയ്യും. അല്ല ഇനിയിപ്പോ കൊണ്ടുവരുമല്ലോ. എന്തോ കൊണ്ടുവരും? കൊണ്ടുവരും ബിരിയാണി കൊണ്ടുവരിക, പുള്ളി ആരെങ്കിലും എടുത്തോണ്ട് വരും. വെള്ളം അടിക്കാനുള്ള പൈസ കൊടുത്ത് അല്ല കാര്യം. 200 രൂപ പ്ലസ് GST. GST ഗ്ലാസ് ടച്ച് സോഡ ടച്ച് ബിരിയാണി 200 രൂപ. അപ്പൊ ഇനി ബിരിയാണി മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് വഴക്കുണ്ടാക്കുമല്ലോ. കുര്യാക്കോ സാർ, സംഭവം ഇനിയിപ്പോ കയ്യിൽ നിന്ന് പോകും. നമുക്ക് BP കൂടാൻ സാധ്യതയുണ്ട്. കാരണം അച്ഛൻ ബിരിയാണി മേടിച്ചു വരുന്ന കാത്തിരിക്കുവള്. ബിരിയാണി കിട്ടാതാകുമ്പോൾ അവൾ വയലൻ്റ് ആവും. ഇപ്പൊ എന്റെ 200 രൂപയും പോയി, അവൾ വയലൻ്റ് ആവുകയും ചെയ്യും. നിന്റെ പൈസ ശമ്പളമേ ഇല്ല, പിന്നെയാണ് പൈസ. എന്നാ നോക്കണ്ട, എന്നെ തലവുദന മറിച്ചിട്ടാലും എന്റെ ഒരു പൈസ. നമുക്കൊന്ന് മറിച്ചാലോ, ഇതെടുത്ത് അങ്ങോട്ട് മറിച്ചാൽ മതിയോ? അതല്ല ആരെന്തെങ്കിലും മറിച്ചാലോ ഒന്ന് കടം ചോദിക്കാലോ. ആരെ ചോദിക്കും? സംഭവം ബിരിയാണി മേടിച്ചെടുത്തിട്ട് അവൾക്ക് BP കൂടി, അവൾ ബോധം കെട്ടുവേണേ പിന്നെ അടുത്ത ആശുപത്രി കൊണ്ട് ഇതിനേക്കാളും ചിലവാകും. പിന്നെ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് എത്രയെന്ന് പറഞ്ഞ് പൈസ ചിലവാക്കും? 2 ദിവസത്തെ കച്ചവടത്തിന്റെ പൈസ 200 രൂപ, അത് പോയി. നല്ല വരുമാനം ഉണ്ടല്ലേ നമുക്ക്, 2 ദിവസത്തെ കച്ചവടം 200 രൂപ. അങ്ങനെ അല്ലായിരുന്നല്ല, ഏ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് എന്നല്ലേ. അതൊക്കെ പണ്ട് ആവശ്യത്തിന് ഉപകരിക്കുന്നതാണ് കാമുകുമാർ. ആവശ്യത്തിന് ഉപകരിക്കുന്ന കൂട്ടുകാരന്മാരെന്നായിരുന്നു. അങ്ങനെയായിരുന്നു. കൂട്ടുകാരനും നടക്കുന്നു ആവശ്യത്തിന് ഉപയോഗിക്കുക. ഒരു കാര്യമുണ്ട് കാണിച്ചു തരാം, ആണ് എന്റെ അർത്ഥം. നോക്കിക്കോ. ഹലോ ഹലോ ഓമനേട്ടാ, എന്താ നീ? ഹായ്, എന്തുണ്ട്? എന്താ വിളിച്ചത്? എവിടെ നീ? ഞാനേ ഇപ്പൊ ഒരു പോളിസി എടുക്കുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് വന്ന് ഇറങ്ങിയതാ. ഓമനേട്ടൻ എവിടെയാ? ഞാൻ കടയിലാണ്. അപ്പൊ വീട്ടിലില്ലേ? വീട്ടിലില്ല. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താ ഓമനേട്ടാ പറ? എനിക്ക് എനിക്ക് പെട്ടെന്നൊരു ആഗ്രഹം. എന്താ ആഗ്രഹം? എനിക്ക് ബിരിയാണി തിന്നണം. ബിരിയാണിയോ? വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അയ്യോ, അതെന്തോ ഒരു പെട്ടെന്നൊരു ആഗ്രഹം. വേറൊന്നുമില്ല, ബിരിയാണി ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ റെസ്റ്റോറന്റിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് കടകളിൽ. ഞാൻ പക്ഷെ എനിക്ക് അതല്ല, എന്റെ കൈ കൊണ്ടുണ്ടാക്കി കഴിക്കണം. അതാണോ? എന്താ പറഞ്ഞു? എന്റെ കൈ കൊണ്ടുണ്ടാക്കി ഒന്നുകൂടെ പറഞ്ഞു. എന്റെ കൈ കൊണ്ടുണ്ടാക്കി കഴിക്കണമെന്നല്ലേ. നിന്റെ മണമുള്ള, നിന്റെ സാമീപ്യമുള്ള,
നീ പാചകം ചെയ്യുന്ന ബിരിയാണി കോഴിക്കോട് മന്ദായിനി ബിരിയാണി. ഓമനേട്ടാ, ഓമനേട്ടൻ ഇപ്പൊ എന്താ വേണ്ടത്? ബിരിയാണി വേണം. ഒരു ബിരിയാണി വേണം, അത്രല്ലേ വേണ്ടു? ഓമനേട്ടൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ബിരിയാണിയുമായിട്ട് ഈ മന്ദാഗിനി അവിടെ ഉണ്ടാവും. ഫോൺ വെച്ചോ. ആ ശരി, ആ ശരി, ഓക്കെ ഓക്കെ, ബൈ ഓക്കെ, ബൈ ബൈ ബൈ. ഇപ്പൊ കണ്ണടക്കല്ലേ, ഇപ്പൊ കണ്ണടക്കല്ലേ, കണ്ണു പുറത്തെ മന്ദാഗിനി വന്നുള്ള സൂപ്പർ. ഈ ഞാൻ സത്യം മുതലാളി സമ്മതിക്കണം. മുതലാളിക്ക് വരും മുതലാളി മാത്രമേ ഉള്ളൂ. മുതലാളി പൊന്നാണ്, മുത്താണ്. നീ എന്നെ പോരുത്ത്. അതല്ല, പണ്ട് വേറെ സംഭവം ഉണ്ടായില്ലേ, സാരിയുടെ ഭാര്യക്കെന്ന് പറഞ്ഞ് മേടിച്ചിട്ട് കാമുകിക്ക് കൊടുത്ത്, ഇപ്പം കാമുകിയെ കൊണ്ട് മേടിച്ചിട്ട് ഭാര്യ കൊടുക്കുന്നു. അല്ല, സൂപ്പർ ആരി പൊളിയാണ്. ഇത്ര പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ല, ഇപ്പൊ ഒരു കടയിൽനിന്ന് മേടിച്ചതാ. എന്നാലും എന്റെ സ്നേഹവും പ്രണയവും എന്റെ മണവും എല്ലാം അതിലുണ്ട്. ഇതിനകത്തുണ്ട്. കഴിക്ക. ഓമനേട്ടൻ കഴിക്കുന്ന എനിക്ക് കാണണം, എന്നിട്ട് ഞാൻ പോകുള്ളൂ. അത് സാരമില്ല, ഇവർക്ക് കൊടുത്തുടല്ലോ. ഓമനേട്ടൻ മൊത്തം തിന്നണം. മൊത്തം കഴിക്കണല്ലേ. അല്ല, ഇത് മുഹൂർത്തം നോക്കി അങ്ങനെ മുഹൂർത്തം നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ലല്ലേ, ഇതിപ്പോ കഴിക്കാന്നുള്ള കാര്യമുള്ളൂ അല്ലേ. അതെ, ഒരു ബിരിയാണി കഴിക്കണ എന്തിനാ മുഹൂർത്തം നോക്കണത്? എന്റെ മന്ദാഗിനി എനിക്കായി കൊണ്ടുവന്നല്ലേ. കഴിക്ക, ഞാൻ തന്നെ തുറന്നു. അല്ല, എന്താണെന്നറിയാമോ, ഈ ഇടുക്കി ഇരിക്കി ഇത് 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 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവം, എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നല്ലേ. ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ മുമ്പിൽ നിന്ന് തന്നെ കഴിക്കണ്ടേ? അതാണ് എന്റെ ഒരു കുഴപ്പം. അതാണ് കുഴപ്പം. മനസ്സമാനം വേണ്ടേ? സന്തോഷമുള്ളപ്പോ കഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഓടിക്കൊണ്ട് വരും. നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നു. നമ്മളിത് ഇങ്ങനെ തുറന്നു വെച്ച് ഒരു പിടി ഇങ്ങനെ മന്ദാഗിനി വാരി എന്റെ വായിലോട്ട് വെച്ച് തരുന്ന സമയത്ത് അത് തട്ടിക്കളയാൻ ഒരാൾ കയറുമെന്ന അവസ്ഥ ആലോചിക്കാം. അല്ല, അത് വേണ്ട, അത് വേണ്ട. അല്ലെങ്കിൽ ഞാൻ എന്നിവിടെ കണ്ടാലും പ്രശ്നം, കണ്ടാലും പ്രശ്നം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എല്ലാരും മാറിയതിന് ശേഷം ആരും കാണാതെ മാറിയിരുന്ന് മന്ദാഗിനിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ ഓരോ പിടിയായിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കഴിക്കും. എന്തെങ്കിലും നേരത്തെ വിളിച്ച് പറയണം, ഇങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ച് പറഞ്ഞാ പറ്റത്തില്ല. എനിക്കൊരു ബിരിയാണി തിന്നാൻ ആഗ്രഹം ഉണ്ടായപ്പോ അതിന്റെ അച്ഛൻ മേടിച്ചരണ്ട് വന്നില്ലേ? കുട്ടനെ മേടിച്ചരാൻ തോന്നില്ലല്ലോ. അച്ഛൻ കൊണ്ടുവന്നോ? കൊണ്ടുവരും. എപ്പോ? ഇപ്പൊ കൊണ്ടുവരും. അച്ഛനെ കൊണ്ടുവരും, എടുത്തോണ്ട് വരും. ആ കിട്ടിയ പൈസ പുള്ളി അടിച്ച് പൂക്കൂറ്റി അവിടെ കിടപ്പുണ്ട് റോഡിൽ. എനിക്കൊരു ബിരിയാണി തിന്നാനുള്ള ആഗ്രഹം നടക്കല്ലോ ടീച്ചറാ. നിനക്ക് ഒരു ബിരിയാണി വേണം, അത്രല്ലേ ഉള്ളു? ഒരു ബിരിയാണി വേണം. കണ്ണടച്ചേ, 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 കൈ നീട്ടിയേ, കണ്ണ് തുറന്നേ. ബിരിയാണി കുട്ടിയുടെ എനിക്ക് വേണ്ടി വാങ്ങിച്ചാണോ? സത്യമായിട്ടോ? സത്യം. ബിരിയാണി തിന്നട്ടെ കേട്ടോ. ഇതിനകത്ത് എന്റെ പ്രണയമുണ്ട്, എന്റെ സ്നേഹമുണ്ട്, എന്റെ ഇഷ്ടമുണ്ട്. ഇനി പിണങ്ങോ?
കുട്ടിയോടെ ഇത്ര ഇഷ്ടമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത് തുറക്ക്, ഞാൻ ബിരിയാണി കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ. കുഴിമന്തിടാ. ഓ കുഴിമന്തി. കുഴിമന്തി തന്നെ. ഒരു ബിരിയാണി വേണമെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞാൽ ഞാനത് വാങ്ങിക്കൊടുക്കണ്ടേ? പിന്നെ അതിന്റെ ഉത്തരവാദിത്തം എനിക്കില്ലേ? ആകാശത്തിന് എന്തും വാങ്ങിക്കൊടുക്കണ്ട മുതലാളി, ഇല്ല മുതലാളി. അസാധ്യമായതൊന്നുമില്ല ഓമനക്കുട്ടനെ. എന്റെ പ്രിയപ്പെട്ട ഓമനേട്ടാ, എന്താടി ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോ 1000 ബിരിയാണി ചെമ്പുകൾ ഒരുമിച്ച് തുറന്ന അനുഭവമായിരുന്നു. ഇതിന്റെ ഉള്ളിൽ എന്റെ മണമുണ്ട്, പ്രണയമുണ്ട്, ഇഷ്ടമുണ്ട്, അനുരാഗമുണ്ട്. 5 വർഷം മുന്നേ മുളയിട്ട ഇഷ്ടമാണ് ഈ ബിരിയാണി. കോഴിമുട്ട മുഴുവനും കഴിക്കണം എന്ന് ഓമനേട്ടന്റെ മാത്രം അന്താകും. അതിങ്ങനെയല്ല, ഇതെങ്ങനെ എന്തോ, അതെങ്ങനെയാണ്? ഇതാണ് അവള് പറഞ്ഞ പ്രണയനകത്ത് ഒളിച്ചിരിക്കുന്നത്.